നമസ്കാരം, ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ സമയ മലയാളത്തിലേക്ക് സ്വാഗതം. കിട്ടട്ടെ ഒരു മലയാള സിനിമയ്ക്ക്, ഒരു പുതിയ സംവിധായകനെയും പുതിയ തിരക്കഥാകൃത്തിനെയും
ഫിലിപ്സിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പുതിയ സംഗീത സംവിധായകൻ ഒരു പുതിയ ടീമിനെ കിട്ടാൻ സമ്മാനിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയട്ടെ, എല്ലാവിധ ആശംസകളും. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ആവട്ടെ ഇതോടെ നടക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമുക്ക് ഈ ചടങ്ങിനെ വേണ്ടി വന്നപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചതാണ് പ്രിയ വന്നിട്ടേ എന്നുള്ളതാണ്. ഞാൻ അതെല്ലാം നിങ്ങളോട് ചോദിക്കുന്നത്, രാജുവിനോട് ചോദിക്കുന്നു, പ്രിയ വന്നിട്ടേ? ആ അതാണ്, രണ്ടുപേരുടെ മനസ്സ് ഏകദേശം ഒരേപോലെ അവർ മനസ്സിലായല്ലോ. ലിസ്റ്റൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് എന്ന ബാൻഡ് അവരുടെ ആദ്യത്തെ സിനിമ ട്രാഫിക് മുതൽ ഞങ്ങൾ ആസ് ഒരുമിച്ച് പറഞ്ഞു. ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. രാജു പറഞ്ഞ പോലെ ഒരു കഥ ഏറ്റവും മോശമായിട്ട് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഈ രാജു നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പടങ്ങളും വിജയിക്കേണ്ടത് എൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. ലിസ്റ്റിൻ്റെ അടുത്ത സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്യാപ്പിൽ ഈ പ്രധാനപ്പെട്ട മാസങ്ങൾ പറഞ്ഞ ലിസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിലും റവന്യൂ കൊടുത്താൽ, കാരണം ചെറിയ അഡ്വാൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊരു നീണ്ട നില തന്നെയാണ്. ഇപ്പം ഞങ്ങൾ മൂന്ന് ഒരു ബൂട്ട് കൃഷിയായിട്ടാണ് ഞങ്ങൾ മൂന്നുപേരും ഇപ്പൊ ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ജോക്സ് പറഞ്ഞു, കോമഡി പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കും. ഒരു സാധാരണ പറയുന്ന ഒരു കോമഡി ആയതാണ് രാജു പറയുന്നത്. ആ ശരി, ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പൊ അത് ഒരു പുതിയ കൂട്ടായ്മയുടെ പുതിയ സംവിധായകൻ, പുതിയ കഥാകൃത, പുതിയ സംഗീത സംവിധായകൻ, അങ്ങനെ ഒരു പുതിയ നായിക, പഴയ നായകൻ, അങ്ങനെ ഒരുപാട് പുതിയ ലുക്കാണ്. കാരണം ഇവന്റെ ഇവ ആസിഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇവൻ ഈയിടയ്ക്ക് ഒരുപാട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് എനിക്ക് അപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ വീണ്ടും പറഞ്ഞു. ചെറിയ അസൂയൊക്കെയുണ്ട്, ഇനി രണ്ട് ചങ്ങാതിമാരും ചെറിയ അസൂയുണ്ട്. പക്ഷെ എന്നാലും അത് എന്നിൽ നടന്ന അല്ലെങ്കിൽ കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാക്കാനായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, നല്ല രീതിയിലുള്ള ഹെൽത്തി കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഇടയിലും ഉണ്ടാകുന്ന മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കും തന്നെ ഗുണകരമാകുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മലയാള സിനിമ ഇപ്പോൾ ഇന്ത്യൻ സിനിമ എന്നുള്ള ഇന്റർനാഷണൽ സിനിമയിൽ തന്നെ ഒരു പേര് ചാർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഈ ഓപ്പർച്യൂണിറ്റി.